ദിലീപിനെ ഇനിയും കൂടുതൽ ഹാപ്പിയാക്കാനായിട്ട് സ്റ്റാർ മാജിക് ടീം എന്ത് റിസ്ക് കൊടുക്കും? ശരിക്കും ഞങ്ങൾ ഒരാളെ വളരെയധികം റിസ്ക് ഏറ്റെടുത്തിട്ട് ഞങ്ങൾ ഇങ്ങനെ കടൽ കടത്തി ഇങ്ങോട്ട് കൊണ്ടുവരും. അദ്ദേഹം എന്ന് പറഞ്ഞാൽ ഈ ലോകത്ത് എവിടെയുള്ള ആർട്ടിസ്റ്റിനെയും വേഷപകർച്ചയിലൂടെ ചെയ്ത് നമ്മളെ ഞെട്ടിക്കും. അത് വിത്തിൻ സെക്കൻഡ്സ് എന്ന് വേണമെങ്കിൽ പറയാം. ഞെട്ടാ റെഡിയാണോ? ഞെട്ടിക്കാൻ ഞങ്ങൾ റെഡിയാ. ഒരു പക്ഷേ ആ ഒരു വ്യക്തിയെ ചേട്ടൻ അറിയായിരിക്കും, ഒരുപാട് റിപ്പോർട്ടുകളൊക്കെ വന്നിട്ടുണ്ട് പുള്ളിയെ പറ്റിയിട്ട്. അദ്ദേഹത്തിന്റെ പേരാണ് റാം മനോഹർ വേട്ടമ്പള്ളി. ഞാൻ ഇവിടെ നമ്മളെ ഫ്ലവേഴ്സിന്റെ ഓണ പരിപാടിക്ക് അല്ല കമ്പനി പറഞ്ഞു. ഞാനിപ്പോ അമേരിക്കയിലായിരുന്നു, അമേരിക്ക, സ്വിറ്റ്സർലൻഡ്, ന്യൂസിലാൻഡ്, അങ്ങനെയൊക്കെ പോകുന്നു. റാം മനോഹർ വേട്ടമ്പള്ളിയുടെ ആ ഒരു പ്രോഗ്രാം അങ്ങനെ കൊണ്ടുപോകുന്നു. ശരി, ഇവിടെ പഴയ ആൾക്കാരൊക്കെ തന്നെ, പഴയ കിഴങ്ങുകൾ തന്നെ. ദിലീപേട്ടന്റെ, ദിലീപേട്ടൻ വരുന്ന ഷോയാണ്. അപ്പൊ ആ ഷോയിൽ കേരളത്തിൽ ദിലീപേട്ടന്റെ ഫിഗർ ഒറിജിനാലിറ്റി ആയിട്ട് ചെയ്യാൻ ഞാൻ മാത്രമേ ഉള്ളൂ. അപ്പൊ സെക്കൻഡ് സാറും പോകല സാറും ഒരേ നിർബന്ധം, ഞാൻ തന്നെ വന്നു ഇവിടെ ഫിഗർ. നല്ല ഒരു സെക്കൻഡ്. അല്ല നിങ്ങൾ അത് മര്യാദയാണ്, മര്യാദയാണ്. 800,000 രൂപയ്ക്ക് പരിപാടി ആയിരുന്നു ഇന്നലെ. 800,000 രൂപയ്ക്ക് നിങ്ങൾ കഴിഞ്ഞപ്പോ നിങ്ങൾ എനിക്ക് തന്ന 240 രൂപ നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, നിങ്ങൾ എത്രയോ കമന്റിക്കാരുണ്ട്, ഇഷ്ടംപോലെ ആൾക്കാരുണ്ടല്ലോ, നിങ്ങൾ എന്തിനാണ് കൊച്ചുപിള്ളേരെ കൊണ്ട് എന്നെ അടിപ്പിച്ചത്? ഞാൻ ഒരു പരിപാടിയും കഴിഞ്ഞിട്ട് ഞാൻ അങ്ങനെ പോയിട്ടില്ല. എല്ലാരും അടിയും ഞാൻ നിന്ന് വാങ്ങിച്ചിട്ടാ ഞാൻ. ആ നിങ്ങളടുത്ത് എന്റെ അടുത്ത് എന്റെ ആ രീതിയിൽ നിങ്ങൾ സംസാരിക്കരുത് കേട്ടോ. ഓക്കെ ഓക്കെ, ശരി ശരി ശരി, ഓക്കെ. ഞാൻ ഇവിടെ സംസാരിച്ചു ഇന്നലെ ഒരു പരിപാടി കഴിഞ്ഞ എന്റെ ഒരു മെമന്റെ കുറിച്ച് സംസാരിച്ചു. ആ ഓക്കെ, ശരി ശരി, നമസ്കാരം ചേട്ടാ. നമസ്കാരം, നമസ്കാരം. ഏ വീണ്ടും കിടന്ന് വിളിക്കും. ഹലോ. അപ്പൊ പിന്നെ അതിനുശേഷം പിന്നെ ദിലീപേട്ടൻ എന്റെ രാത്രി ഈ ഞാൻ ഇവിടെ വരണം എന്നറിഞ്ഞപ്പോ രാത്രി 8 മിസ് കോള് ഞാൻ എടുക്കുവോ? വിളിച്ചാ വെക്കില്ല, ചുമ്മാ സംസാരിച്ചു പഴയ അങ്ങനെ അങ്ങനെ. ശരി ശരി, എനിക്കറിയില്ല. ഇന്നലെ എവിടെന്നെങ്കിലും ഒരു കോള് വീട്ടിലേക്ക് വന്നോ, കാരണം അറിഞ്ഞാല് ഞാൻ ഒരു സ്ഥലത്ത് ഫിഗർ ചെയ്തോണ്ടിരിക്കുന്നത്. അപ്പൊ എന്റെ ഫിഗർ കണ്ടിട്ട് അവര് പിടിച്ചെന്നെ നിർത്തിയിട്ട് അല്ല ഇത് ദിലീപേട്ടനാണെന്ന്. അപ്പൊ ഞാൻ പറഞ്ഞ അല്ല എന്ന് പറഞ്ഞപ്പോ പുള്ളി പറയല്ലേ അല്ല നിന്നെ നിർത്തിട്ട് വിളിക്കും. അപ്പൊ എന്നെ നിർത്തിയിട്ട് വിളിച്ചു, വിളിച്ചായിരുന്നോ? വിളിച്ചു ഒരാൾ വിളിച്ചു തന്നെ. ഈ പ്രാന്തനെ അറിയോ വെച്ചിട്ട് വിളിച്ചു. സാരമില്ല, എന്ന് പറഞ്ഞാ ഞാൻ ഇതിനെ പറയുന്നത് ഈഗോ എന്നാ പറയുന്നത്. ഈഗോ എന്ന് പറഞ്ഞു, കാരണം അതേപോലെ ഡിറ്റോറ്റോ ഒരു ഫിഗറുകൾ ചെയ്യുന്ന സമയത്ത് സത്യം പറഞ്ഞാൽ ഞാൻ ഫിഗർ ചെയ്യുമ്പോ ഇതാ ഇവിടെ ഒരു മറക് ഉണ്ടായിരുന്നു. ആ മറക് ഇപ്പൊ ഞാൻ കൊണ്ടുവന്നില്ല. ആ മറക് ഞാൻ വെച്ചിട്ടാ വരുന്നത്, വീട്ടിൽ വെച്ചിട്ടാ. അപ്പൊ ഒരു കാര്യം ഞാൻ പറയട്ടെ, ചേട്ടന്റെ ഫിഗറുകൾ ചെയ്ത് ജീവിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പൊ ഇന്ന് വരെ ചേട്ടന് ഞാൻ ഒരു കുഴപ്പം വരുത്തിയിട്ടില്ല, ചേട്ടന്റെ മാനം ഞാൻ കളഞ്ഞിട്ടില്ല. കാരണം അതേപോലെ ഡിറ്റോ ഏറ്റ് കണ്ണാടി നോക്കുമ്പോഴാണ് ഞാൻ ആ ഫിഗറുകൾ എല്ലാ ഫിഗറും ചെയ്തത്. അപ്പൊ അതുകൊണ്ട് എന്റെ ഫിഗറുകൾ ചെയ്ത് ഞാൻ തുടങ്ങാൻ പോവാണ്. ഇപ്പൊ ഞാൻ വേറൊരു കാര്യം ഞാൻ പറയാനുള്ളത്, ഇത്രയും നാള് ഞാൻ എവിടെയായിരുന്നു എന്നുള്ള ഒരു ചോദ്യത്തിന്റെ മറുപടി അല്ല ഞങ്ങൾ ചോദിച്ചില്ലല്ലോ കേട്ടാ. അല്ല ഞാൻ പറയാൻ പോവാണ്. പുള്ളിക്കന്നെ പറയണോ? അല്ലല്ല, ഞാൻ കിഴങ്ങ് പോലെ എന്ന് പറയാം. ഇത്രയും നാള് ഞാൻ എവിടെയായിരുന്നു എന്നതിന്റെ ഒരു മറുപടി എന്ന് പറഞ്ഞാൽ, ഞാൻ പല ഡിസ്കഷനായിട്ട് പല ആൾക്കാരും പല ഡിസ്കഷനായിട്ട് പല സ്ഥലങ്ങളിൽ പോയിരുന്നു. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ അത് വേണമെന്നുണ്ടെങ്കിൽ കാണിച്ചു തരാം. ഞാൻ പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ വിശ്വസിച്ചില്ലെങ്കിൽ, നമ്മൾ ആ മാനേജർ വന്നിട്ട്, മാനേജർ അറിയുമോ? മാനേജർ അറിയോ? ഇല്ല. ആ മാനേജർ നല്ല മാനേജറാണ് കേട്ടാ, നല്ല മാനേജർ. ഞാൻ മാനേജർക്ക് പേരിട്ടേക്കുന്നത് നവ്യ നായരെന്നാണ്. നവ്യനായ ഒരു ഡയലോഗ് പറയുമല്ലോ, നമ്മളെ വെളിച്ചത്ത് നിർത്തി തീർത്ഥത്തിൽ ജീവിക്കുന്ന പരിപാടി. അന്നേരം പരിപാടി പൊളിയുമ്പോ ആദ്യം അവൻ അങ്ങ് ഓടും. മാനേരെ ആ ഫോട്ടോ കിട്ടുന്നെങ്കിലേ എല്ലാരും ഒന്ന് കണ്ടനെ. അപ്പൊ ഞാൻ പറയുമ്പോ പിന്നെ അതൊരു കള്ളവാണെന്ന് വിചാരിക്കണെങ്കിലേ ആ ഫോട്ടോ കിട്ടെങ്കിലോ. റാം മനോഹർ വേട്ടമ്പള്ളിയെ കുറിച്ച് രണ്ട് വാക്ക്. ഇത് അമിതാഭ് ബച്ചന്റെ കുഞ്ഞമ്മയുടെ മോളെ കല്യാണത്തിന് ഡൽഹിയിൽ വെച്ചെടുത്ത ഫോട്ടോ. ഇത് ടെയ്ലറിന്റെ വിജയാഘോഷത്തിന് ചെന്നൈയിൽ വിളിച്ചു വരുത്തിയെടുത്ത ഫോട്ടോ. ഇത് ദുൽഖർ സൽമാന്റെ മോളുടെ ബർത്ത്ഡേക്ക് മമ്മൂക്ക വീട്ടിലോട്ട് വിളിച്ചപ്പോൾ. ഇത് എമ്പുരാന്റെ ചർച്ചയ്ക്ക് കാട്ടാക്കടയിലുള്ള ലാലേട്ടന്റെ വീട്ടിൽ വന്നപ്പോൾ.
ടൈറ്റാനിക് 2-ന്റെ സ്ക്രിപ്റ്റിന്റെ ഡിസ്കഷനുമായി വൈറ്റില ജംഗ്ഷനിൽ വെച്ച് കണ്ടുമുട്ടിയപ്പോൾ ഇത് ദിലീപേട്ടന് കോമഡി ക്ലാസ് എടുക്കാൻ വേണ്ടി ആലുവയിലെ വസതിയിലെത്തിയപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ള ഒരു പാവപ്പെട്ടവനാണ് ഞാൻ.